അക്രോടെക്സ് ഓപ്ഷന്റെ ട്രെയിനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രെയിനിങ് വീഡിയോയിൽ ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എങ്ങനെ ചെയ്യാമാക്കാം. അതിനായിട്ട് ടാസ്ക് ടാബിൽ നിന്നും പർച്ചേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന സബ് ഓപ്ഷനിൽ നിന്നും പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ റെഫറൻസ് നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിലെ ട്രാൻസാക്ഷൻ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ജി എസ് ബി എൽ പി എന്നുള്ള ട്രാൻസാക്ഷൻ ടൈപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എംപ്ലോയിനെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഏത് ഇൻവോയ്സ് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവോയ്സ്, അതായത് ഇൻവോയ്സ് പർച്ചേസ് ഇൻവോയ്സ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബില്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവോയ്സ് നമ്പർ നമുക്ക് ഇവിടെ എൻറ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വെൻഡറിനെ എൻറ്റർ ചെയ്യാവുന്നതാണ്. ഞാൻ WTX1 എന്നുള്ള എൻറ്ററിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ അടുത്ത് നമുക്ക് ബാർകോഡ് എൻറ്റർ ചെയ്യാം. ബാർകോഡ് എൻറ്റർ ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഒരു പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ ബാർകോഡ് മാനുവൽ ആയിട്ട് എൻറ്റർ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബാർകോഡ് റീഡർ വെച്ചിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ്. ദെൻ ബാർകോഡ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ഞാനിവിടെ 3 നമ്പേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ബില്ല് ഫ്രീ ക്വാണ്ടിറ്റി നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഫ്രീ ക്വാണ്ടിറ്റി കൊടുക്കാവുന്നതാണ്. അതേമാതിരി ഗ്രോസ് എമൗണ്ട് കൊടുക്കാവുന്നതാണ്. സെയിൽസ് പ്രൈസ് ഉണ്ട്. ഞാൻ ഡെബിറ്റ് നോട്ട് നമ്പർ എൻറ്റർ ചെയ്യാം. ട്രാൻസ്പോർട്ട് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് വഴിയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽസ് റിട്ടേൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ LR നമ്പർ കൊടുക്കാം. LR ഡേറ്റ് കൊടുക്കാവുന്നതാണ്. റിട്ടേൺ ഡേറ്റ് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഞാൻ അഡീഷണൽ എക്സ്പെൻസ് വല്ലതും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ബില്ല് ഇവിടെ കാണുന്നതായിരിക്കും. ഇത് നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റിനോടൊപ്പം ആഡ് ചെയ്യപ്പെടുന്നതാണ്. ദെൻ അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പർച്ചേസ് റിട്ടേൺ സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പർച്ചേസ് ബില്ലിലൂടെയും പർച്ചേസ് റിട്ടേൺ ചെയ്യാവുന്നതാണ്. പർച്ചേസ് ബില്ലിന്റെ ഒരു വിൻഡോയിൽ നമുക്കിവിടെ റിട്ടേൺ എന്നുള്ള ഒരു കോളം കാണാൻ സാധിക്കും. ഈ ഒരു റിട്ടേണിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ നമ്പേഴ്സ് എൻറ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പർച്ചേസ് ബിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പർച്ചേസ് റിട്ടേണിന്റെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാവുന്നതാണ്. പർച്ചേസ് റിട്ടേൺ എന്നുള്ള ടോപ്പിക് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.